എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 മിനിറ്റ് മാത്രമുള്ള ഒരു മിനി വ്ളോഗ് ആണ് കേട്ടോ. വ്ളോഗ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാനും ഉണ്ട്, ഏട്ടനും ഉണ്ട്. അന്ന് എനിക്ക് PSC പരീക്ഷയുള്ള ദിവസമായിരുന്നു. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോയത് നമ്മുടെ കൊല്ലത്ത് തന്നെയുള്ള പുന്തലിൽ, അങ്ങനാണെന്ന് തോന്നുന്ന കടയുടെ പേര്. അവിടുത്തെ ഒരു കള്ളുഷാപ്പാണ് കേട്ടോ. കിടിലം എന്ന് പറഞ്ഞാൽ കിടില ഫുഡായിരുന്നു. അപ്പം നമ്മൾ ദാണ്ട് അവിടെ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ എനിക്ക് എന്തൊക്കെ കഴിക്കണമെന്ന് വലിയ ധാരണയൊന്നുമില്ലാതാണ് അങ്ങോട്ട് പോയത്. അപ്പം ഞാനും ഏട്ടനോട് ദാണ്ട് അവിടെ ഫുഡിന് വേണ്ടി ഇങ്ങനെ ഓർഡറൊക്കെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ അവർ കൊണ്ടുവന്ന് തന്നിയെന്ന് പറഞ്ഞാൽ, ഏട്ടനെ കുടിക്കുന്ന സാധനം കണ്ടോ, അത് കള്ളല്ല, കഞ്ഞവെള്ളമാണ്, ഗീസ് കഞ്ഞവെള്ളമായിരുന്നു. അപ്പം നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് പോകണോണ്ട് നമ്മൾ കള്ള് വാങ്ങിയില്ല. പിന്നെ നമ്മൾ ഒരു ഊണാണ് ഓർഡർ ചെയ്തത്. എന്താണ്, ബീഫും അതുപോലെ തന്നെ നമ്മുടെ ഊണിൻ്റെ ഐറ്റംസായ മീൻകറിയും മോരും സാമ്പാറും ഒക്കെ ആയിട്ട്. അതാണ്ട് ബീഫ് റോസ്റ്റ് ആയിരുന്നു, കിടിലമാണ്. എനിക്കാണ് ഞാൻ ബീഫ് റോസ്റ്റ് പറഞ്ഞത്. ഏട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദാ ഈ ഇരിക്കുന്ന സാധനമായിട്ടുള്ള മുയലായിരുന്നു. റീമമ്മി എന്താണെന്ന് അറിയത്തില്ല, ഞാൻ കഴിച്ചില്ലത് കേട്ടോ. ഏട്ടൻ എന്തായാലും അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. കഴിച്ച ഐറ്റംസ് എല്ലാം അടിപൊളിയായിരുന്നു. കപ്പയായാലും മീൻകറിയായാലും സാമ്പാറായാലും ബീഫായാലും എല്ലാം നല്ല പൊളി ഐറ്റം ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും സിനിമയ്ക്ക് പോകാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മൂവി കാണാൻ പോയത് തൊട്ടടുത്തുള്ള ഉഷ തിയേറ്ററിലാണ്. അപ്പം എന്താണ്, നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ പാച്ചും കോവാലനല്ല, പാച്ചും അത്ഭുത വിളക്കം എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മൾ പോയത്. നല്ല സിനിമയായിരുന്നു. ഞാൻ ഭയങ്കര ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, മൂവി ഇറങ്ങിയതേ ഉള്ളു. അപ്പം എല്ലാവരും ഒന്ന് പോയി കണ്ടൊക്കെ നോക്കുക. പിന്നെന്താണ്, ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനും ഏട്ടനും ഇതിനൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. ക്ലാസ്സിന് പോകുന്നതുകൊണ്ടും ഏട്ടനെ ജോലിക്ക് പോകുന്നതുകൊണ്ടും ഒക്കെ നമ്മളങ്ങനെ പുറത്തോട്ട് ഇറക്കുമൊക്കെ വളരെ കുറവാണ് ഇപ്പം. പിന്നെ എക്സാമിൻ്റെ ദിവസമായതുകൊണ്ടും കൊല്ലത്ത് തന്നെയായിരുന്നു പരീക്ഷ, അതുകൊണ്ടാണ് ഒന്ന് ഇറങ്ങാനും കറങ്ങാനും ഒക്കെ പറ്റി. അപ്പം നല്ല മഴക്കോള് ഉണ്ടായിരുന്നു തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത്. അങ്ങനെ മഴക്കോള് ഒക്കെ മഴക്കോളല്ല, മഴയൊക്കെ നനഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങൾ പോയത്. പോകുന്ന വഴിക്കൊക്കെ നിർത്തി കയറിയൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ മഴയൊക്കെ നനഞ്ഞെങ്കിലും തണുപ്പത്ത് ഒരു ഐസ്ക്രീം കഴിച്ചിട്ടില്ല, ഒരു സുഖമില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ട് കേക്സ് കയറിയിട്ട് ഒരു ഷേക്കൊക്കെ ഓർഡർ ചെയ്തു. ഏട്ടൻ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി വീട്ടിൽ പോവുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കണം, കമൻറ്റ് ചെയ്തേക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം.